ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിഷാദ് പടിഞ്ഞാറ്റി പറയുന്നത്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളുടെ ടൈമാണ്. ഈ സമയത്ത് മൊബൈല്, ലാപ്ടോപ്പ് എല്ലാം വലിയൊരു വിഷയമാണ്. ഇപ്പം നമ്മളെ വാപ്പാരുടെയും ഉമ്മാരുടെയും കയ്യിലായിരിക്കും അധികം മൊബൈൽ ഉണ്ടാവുക, ആൻഡ്രോയിഡ് മൊബൈൽ ഉണ്ടാവുക, ക്ലാസ് വരുന്ന അതിലായിരിക്കും. അപ്പം നമ്മൾ പുറത്ത് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് രാവിലെ ആയിരിക്കും കുട്ടികളെ ക്ലാസ് വരുന്നത്. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ പുറത്ത് പോകുന്നുണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കുട്ടികൾ ഈ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുക? അവർക്കത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ വന്നതിന് ശേഷമേ അവർക്ക് ഈ ഓൺലൈൻ ക്ലാസ്, സ്കൂളിൽ നിന്ന് വരുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ ടി വിയിലുണ്ട്, അത് വിഷയമല്ല. അപ്പോൾ സ്കൂളിൽ നിന്നുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മളെ കുട്ടികൾക്ക് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യാൻ കഴിയുക? അപ്പോൾ നമ്മുടെ വീട്ടിൽ അധികം ആൾക്കാർ വീട്ടിൽ ഇപ്പോൾ ലാപ്ടോപ്പുണ്ട്, ഡെസ്ക്ടോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ലാപ്ടോപ്പിലേക്ക് നമ്മളെ ഈ മൊബൈൽ, വാട്സപ്പ് കണക്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ എങ്ങനെയാകുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് പഠനം എളുപ്പമായിരിക്കും. കണക്ട് ചെയ്ത് നമ്മൾ പുറത്ത് പോയാലും കുഴപ്പമില്ല, നമ്മൾ വന്നിട്ട് ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള ലാപ്പ് ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് കണക്ട് ചെയ്യാം നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് മൊബൈലും അതുപോലെ തന്നെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പും തമ്മിൽ ഈ വാട്സപ്പിന് വേണ്ടി കണക്ട് ചെയ്യുക എന്നുള്ളത്. ആദ്യം മൊബൈൽ എടുത്തിട്ട് അതിൽ വാട്സപ്പ് എടുക്കുക. വാട്സപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു മൂന്ന് ഡോട്ട് ഉണ്ട്. ആ ഡോട്ട് ഞെക്കിക്കഴിഞ്ഞാൽ അതിൽ വരും വാട്സപ്പ് വെബ് എന്നുള്ളത്. വാട്സപ്പ് വെബ് ഞെക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു സ്കാനറിൻ്റെ അത് വരും. പിന്നെ നേരെ നമ്മൾ ലാപ്പിൽ പോവുക. ലാപ്പിൽ പോയിട്ട് നേരെ ഗൂഗിൾ എടുത്തിട്ട് ക്രോം എടുത്തിട്ട് അതിൽ വാട്സപ്പ് വെബ് ടൈപ്പ് ചെയ്യുക. വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇതാ വാട്സപ്പ് വെബ് എന്നുള്ളൊരു ഇത് വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്യു ആർ കോഡ് വരും. ഈ ക്യു ആർ കോഡ് നമ്മൾ നമ്മുടെ വാട്സപ്പ് മൊബൈലിലെടുത്ത സ്കാനർ വെച്ചിട്ട് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാപ്പിൽ രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് സംഭവം ആക്റ്റീവ് ആവും. ഇതേപോലെ വരും. ഇതേപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മൾ മൊബൈലിൽ ഉപയോഗിക്കണ മാതിരി തന്നെ നമുക്ക് ലാപ്പിലും അല്ലെ ഡെസ്ക്ടോപ്പിലും ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ ഗുണം എന്ന് വെച്ചാൽ നമ്മളില്ലേ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് നമ്മളിത് ചെയ്ത് കൊടുത്താൽ ഒരു അരമണിക്കൂറോ മുക്കമണിക്കോ നമ്മൾ പുറത്ത് വന്നാൽ അവരെ ക്ലാസ് മിസ്സാവില്ല. അപ്പോൾ അതിൽ വരുന്ന ലിങ്കിൽ നമ്മൾ സാധാരണ മൊബൈൽ കാണുന്ന മാതിരി നമ്മൾ മൊബൈൽ ഉപയോഗിക്കണ വരെ വാട്സപ്പ് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ലോഗൗട്ട് ചെയ്യണം. കമ്പ്യൂട്ടറിൽ ലോഗൗട്ട് ചെയ്യണം. അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുകളിൽ ഇതേ മാതിരി തന്നെ ഒരു മൂന്ന് ബട്ടൺസ് ഉണ്ടാവും. മൂന്ന് ഡോട്ട് ഉണ്ട്. ആ ഡോട്ടിൽ നമ്മൾ നിൽക്കേണ്ടത് ലാസ്റ്റ് ലോഗൗട്ട് കൊടുക്കുക. ലോഗൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ലാപ്പിൽ നിന്ന് ലോഗൗട്ടായി. പിന്നെ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുമായി സ്കാൻ ചെയ്യണം, വെബ് എടുത്ത് സ്കാൻ ചെയ്യണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് മൊബൈലും നമ്മുടെ ലാപ്പും ഡെസ്ക്ടോപ്പൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്? അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ എവിടെയും പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവർക്ക് ഇങ്ങനെ ഒഴിഞ്ഞിത് കൊടുക്കാൻ പാടില്ല. ലാപ്പും മൊബൈലൊന്നും ഒഴിഞ്ഞ് കൊടുക്കാൻ പാടില്ല. നമ്മുടെ ശ്രദ്ധ എപ്പോഴും വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ. അപ്പം ഓക്കെ, നിഷാദ് സൈനിങ് ഓഫ്.